ഗൈസ് വെൽക്കം ബാക്ക് ടു NKL എഡിറ്റ്സ്. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ പ്രിവ്യൂ കണ്ട ആ ഒരു കിഡിലും ട്രാൻസ്, അതായത് നമ്മൾ ആ ഒരു സൂം ബ്ലറിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ മോഷൻ ബ്ലറിന് പകരമായിട്ട് നമുക്ക് സൂം ട്രാൻസിഷൻസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലെ എഫക്റ്റ് ആണ് ഈ ഒരു സൂം ബ്ലർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 1:1 റേഷ്യോയിൽ ഇതേപോലെ ഒരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുക. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ വന്ന ശേഷം നിങ്ങൾ ഏതൊരു ഫോട്ടോ ആണോ അല്ലെങ്കിൽ വീഡിയോ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഇതിലേക്ക് വന്ന് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്ത ഒരു ക്ലിപ്പ് നമ്മൾ ഫിൽ സ്ക്രീൻ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതേപോലെ ഒരു റെക്ടാംഗിൾ ആഡ് ചെയ്യുക, ഫിൽ സ്ക്രീൻ ചെയ്യുക. ദെൻ ജസ്റ്റ് ഇതേപോലെ സൂം ചെയ്ത ശേഷം നമ്മൾ ഇത് രണ്ടും കൂടെ സെലക്ട് ഓൾ ലേയേഴ്സ് കൊടുത്ത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് കൊടുത്ത് ഇതേപോലെ സെറ്റ് ചെയ്യുക. ഇത് നമ്മൾ എന്ത് ചെയ്യാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നമ്മൾ ഒബ്ജക്റ്റിൽ വരാൻ ഒരു നൾ ഒബ്ജക്റ്റ് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് ഇതേപോലെ ഒരു നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു നൾ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മുടെ ലെയറ് പാരന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൽ നമ്മുടെ ആ ഒരു ലെയർ, നമ്മൾ ലെയർ സെലക്ട് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ നമ്മൾ നൾ വണ് സെലക്ട് ചെയ്യുക. അപ്പം നൾ വൺ ആയിട്ട് അത് പാരന്റ് ആയിട്ടുണ്ടാവും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, നൾ വൺ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഇവിടെ 3 ആൻഡ് 3 വന്നിട്ട് സ്കെയിൽ ടൂൾ ഇതേപോലെ 2 keyframes ആഡ് ചെയ്യുക. ഇതിൽ നമ്മൾ ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്തിട്ട് ഒരു നല്ലൊരു സൂം കൊടുക്കുക. ദെൻ നമ്മൾ ഇതിൻ്റെ സെൻട്രലായിട്ട് വന്നിട്ട് നമ്മൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു കർവ്, അതായത് അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഒരു കർവ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിക്ക് ആയിപ്പോൾ ഈ ഒരു കർവാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു കർവാണ് ഇവിടെ സ്മൂത്ത് ആയിട്ട് തോന്നുന്ന ആ ഒരു കർവ് കൊടുക്കുക. നിങ്ങൾക്ക് സ്പീഡ് അതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റായി സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു രീതിക്കുള്ള കർവാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, നമ്മുടെ ആ ഒരു ലെയർ ഫോട്ടോ ലെയർ സെലക്ട് ചെയ്യുക, എഫക്സിൽ വരിക, ആഡ് എഫക്സിൽ വരിക. ഇതിന് ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പ് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത ശേഷം നമ്മൾ മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ദെൻ എഗെയിൻ നമ്മൾ ആഡ് എഫക്സിൽ വരിക. ഇനിയാണ് നമ്മൾ ബ്ലറിൽ വരിക. നമ്മൾ സൂം ബ്ലറാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. നമുക്കിവിടെ കുറേ അധികം ബ്ലറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ സൂം ബ്ലർ ആഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇവിടെ കുറച്ച് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇവിടെ സ്ട്രെങ്ത്തും സെൻറ്ററുമാണ് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉള്ളതിൽ. ഇതിന് നമ്മൾ സ്ട്രെങ്ത് ആണ് ഫസ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇതേപോലെ രണ്ട് കീ ഫ്രെയിംസ് കൊടുക്കാം. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇതേപോലെ രണ്ട് കീ ഫ്രെയിംസ് കൊടുത്തിട്ട് ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ മാക്സിമം ആയി കൊടുക്കുക, 1 സെറ്റ് ചെയ്ത ഇതേപോലെ. ദെൻ ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിൽ സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ നമ്മൾ 0 സെറ്റ് ചെയ്യുക. അത് വന്ന് ഇതേപോലെ എൻഡിലായിട്ടും സെറ്റ് ചെയ്യുക. ഇനി ഇവിടെയും നമ്മൾ ഒരു കർവ് കൊടുക്കണം. ഇതാ ഈ ഒരു രീതിക്കുള്ള കർവ് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അതെല്ലാം നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്കും ചെയ്യുക. ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ മാത്രം എടുക്കുക ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ. ഓക്കെ, ദെൻ പറഞ്ഞാൽ നമ്മൾ ബാക്ക് വരെ ഇതിൽ നമ്മൾ ഇത്ര മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഇതാ കറക്റ്റായിട്ട് ആ ഒരു സൂം ബ്ലർ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ചെറിയൊരു ലാഗ് ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതെൻ്റെ ഫോണിൻ്റെ ലാഗാണ്. ഓക്കെ, ദെൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, എഗെയിൻ നമ്മൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ലാഗ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൂം ബ്ലറും ടൈൽസ് എഫക്റ്റ് നമ്മൾ ജസ്റ്റ് ഓഫ് ചെയ്ത് തരുന്നുണ്ട്. ദെൻ നമ്മൾ എഗെയിൻ ആഡ് എഫക്സിൽ വരിക, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ വരിക. നമ്മൾ ടർബുലൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടുകൂടി ഇതേപോലെ ആഡ് ചെയ്യുക. ഇനി ഇതിന് നമുക്ക് കുറച്ച് ചേഞ്ചസ് വരുത്താൻ നമ്മൾ ഏറ്റവും താഴേക്ക് ഫസ്റ്റ് വരിക. ഇവിടെ നമുക്ക് ഒക്ടേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഇതേപോലെ 1 സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ നമ്മൾ 1 സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് അടിയിലായിട്ട് ബയാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 0 ഉണ്ടാവും. അത് നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, ഒരു 0.116 ആ ഒരു റേഞ്ചിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഈ ഒരു വാല്യൂസൊക്കെ നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക ഫസ്റ്റ് ചെയ്യുമ്പം. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്താ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്കിവിടെ സീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതും 0 ഉണ്ടാവുക. ഇത് നമ്മൾ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, ഒരു 0.53 അല്ലെങ്കിൽ 50 ആ റേഞ്ചിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ സ്ട്രെച്ച്, സ്കെയിൽ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മളിവിടെ എക്സ് വൈ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്കിവിടെ കുറേയധികം ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ എക്സ് വൈ കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ സ്കെയിൽ ഓപ്ഷനിലേക്ക് വരിക. ഇനി നമ്മൾ സ്കെയിൽ ഓപ്ഷനിൽ വന്നിട്ട് ഇതേപോലെ 2 keyframes ആഡ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ 2 keyframes ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ വന്ന് ഫസ്റ്റത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ ഇതേപോലെ കുറച്ച് ഒരു 0.60 ഈ ഒരു റേഞ്ചിൽ കറക്റ്റായി സെറ്റ് ചെയ്യുക. ദെൻ ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ 1 വരുന്നത്. നമ്മൾ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട, അത് ഇതേപോലെ എൻഡിലായിട്ടും സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ 2 keyframes ആഡ് ചെയ്യുക. ഫസ്റ്റ് ഇതേപോലെ നമ്മൾ 2 keyframes ആഡ് ചെയ്ത ശേഷം നമ്മൾ എൻഡിലിൻ്റെ വാല്യൂ ഒന്ന് 0 സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അത് കറക്റ്റായിട്ട് 0 സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻഡിലിൻ്റെ വാല്യൂ 0 സെറ്റ് ചെയ്യുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കൊടുത്ത വാല്യൂ പറഞ്ഞാൽ നമ്മൾ 1 സെറ്റ് ചെയ്യുക. ഓക്കെ, 1 0.1
ഇതേപോലെ 0.100 ഈ റേഞ്ചിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ടർബ് ആ ടർബുലൻ ഡിസ്പ്ലേസിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യുക. ദെൻ പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു കർവ് ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് കർവ് ഓപ്ഷൻ കൊടുക്കണം എന്നില്ല, നിങ്ങൾക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. ഇവിടെ ഞാൻ കൊടുക്കുന്നില്ല കർവ് ഓപ്ഷൻ. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാം, ബാക്ക് വരിക, ദെൻ നമ്മൾ എഗെയിൻ ആഡ് എഫെക്സിലേക്ക് വരിക. ഇവിടെ നമ്മൾ കളർ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് നമുക്കിവിടെ എക്സ്പോഷർ ആൻഡ് കാമ കൊടുക്കണം. നമ്മൾ നോർമലി സൂം എഫക്റ്റൊക്കെ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ആ ഒരു ലൈറ്റ്നിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ എക്സ്പോഷർ ആൻഡ് കാമ കൊടുക്കുക. ഇവിടെ നമ്മൾ വന്ന് ഫസ്റ്റ് അതായത് കുറച്ചൊരു സെക്കൻഡ്സിൽ മാത്രമേ നമുക്ക് വേണ്ടൂ, അതുകൊണ്ട് തന്നെ ഇതേപോലെ രണ്ട് കീ ഫ്രെയിംസ് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വേണ്ടി നിങ്ങൾക്ക് എത്ര ആണ് കൊടുക്കാൻ താല്പര്യം ആ ഒരു രീതിക്ക് നല്ല എക്സ്പോഷർ കിട്ടുന്ന രീതിക്ക് കൊടുക്കുക നിങ്ങളുടെ ക്ലിപ്പിനനുസരിച്ച്. ഇപ്പോൾ 0.5 ആണ് കൊടുക്കുന്നത്. ദെൻ എൻ്റെ ഇതിൻ്റെ വാല്യൂ ഒന്ന് 0 തന്നെ ആ ഒരു റേഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ഓഫ് ആക്കിയിട്ട് എല്ലാ ലെയറും ഇതേപോലെ അതായത് ആ എല്ലാ എഫക്ട്സും ഇതേപോലെ എനേബിൾ ചെയ്യുക. ദെൻ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു കിഡിലൻ സൂം ബ്ലറിൻ്റെ ആ ഒരു ബേസിക് ആയിട്ട് ട്യൂട്ടോറിയലിലൂടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ നിങ്ങളുടെ വീഡിയോസിലൊക്കെ യൂസ് ചെയ്യുക. ഇതേപോലെ എഫക്ട്സ് അതായത് നിങ്ങൾ ഏതൊരു എഫക്ട്സ് ചെയ്താലും അതൊക്കെ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു നല്ല ലെയർ കൊടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്ത ഈ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഇതേപോലെ ഒരു വേവി ആയിട്ടുള്ള കിഡിലൻ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടപോലെ. അപ്പോൾ ഇനി ഇതേപോലുള്ള വീഡിയോസ് ലഭിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് എല്ലാ വീഡിയോസും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ്.